ഹലോ, നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, നമ്മളൊരു വ്യക്തിയോട് ആശയവിനിമയം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? എന്താണ് ആശയവിനിമയം? നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ചിന്തകളിലുള്ള കാര്യങ്ങളെ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ, ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു ഘടകം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ മറ്റൊരു രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നുവെങ്കിൽ, തികച്ചും അതിൻ്റെ യഥാർത്ഥ തെറ്റുകാർ സംസാരിക്കുന്നവരാണ്, ആശയത്തിൻ്റെ ഉറവിടമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ മറ്റൊരു വശം കൂടി നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതാത് രീതിയിൽ തന്നെ ജനങ്ങൾ, ആളുകൾ ഏറ്റെടുത്തോളണം എന്നില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ മറ്റൊരു വശത്തേക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേട്ട് കേൾവി അപകടകരമാണ്, കേട്ടത് പറയുക എന്നുള്ളത് അപകടകരമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ അവിടെ നിന്ന് കേട്ടതാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് കേട്ടതാണ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ അതിൽ പകുതി ഭാഗമെങ്കിലും കളവ്, കള്ളം കയറിയിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേട്ട് കേൾവിക്ക് ഒരുപാട് അപകട, ചെറിയൊരു ആശയത്തെ അല്ലെങ്കിൽ ചെറിയൊരു കളിയെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ ഈ ആശയം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആശയ വിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സദസ്സാണ്, നമ്മൾ ക്ലാസ് മുറി ആക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സദസ്സുകളെ ഇതിന് നമുക്ക് ഉദാഹരണമായിട്ട് മനസ്സിൽ കാണാം. എന്നിട്ട് ഒരു വ്യക്തി, ആദ്യമായിട്ടിരിക്കുന്ന വ്യക്തി കൃത്യമായിട്ട് ഒരു വാക്ക് തൻ്റെ കയ്യിലുള്ള ഒരു പേപ്പറിൽ എഴുതി, അല്ലെങ്കിൽ ഒരു വാചകം എഴുതി, കൃത്യമായ അർത്ഥമുള്ള ഒരു വാചകം എഴുതിയിട്ട് അദ്ദേഹം മടക്കിയിട്ട് മേശപ്പുറത്ത് വെക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഈ ഒരു പറയേണ്ട, അല്ലെങ്കിൽ ഈ എഴുതി വെക്കപ്പെട്ട കാര്യം തൊട്ടടുത്ത ആളുടെ, ഇരിക്കുന്ന തൊട്ടടുത്ത ആളുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറയുന്നു. ഈ സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യം കേട്ടത് അടുത്ത ആളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ അവിടെ സദസ്സിലുള്ള ആളുകൾ മുഴുമിപ്പിക്കുന്നത് വരെയുള്ള രീതിയിലേക്ക് ഒരാളുടെ ചെവിയിൽ മറ്റൊരാൾ സ്വകാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആശയം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇങ്ങനെ ഏറ്റവും അവസാനമായിട്ട് കേൾക്കുന്ന വ്യക്തി, മറ്റൊരാൾ പറയാനില്ലാത്ത അവസ്ഥയിലേക്ക്, ഏറ്റവും അവസാനത്തെ എൻഡിങ്ങിലുള്ള ആളിലേക്ക് ഇത് എത്തുമ്പോൾ, അദ്ദേഹത്തെ മുൻനിരയിലേക്ക് വിളിച്ച് എന്താണ് കേട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം അവിടെ എണീറ്റ് നിന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടാവും. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് എഴുതി പറഞ്ഞ ആളുടെ അവസ്ഥ മനസ്സിലാവുന്നത്. അയാൾ ചിലപ്പോൾ അന്തം വിട്ടുപോകും. കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും പറയാത്ത ഒരു കാര്യമായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ 99% ആവാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ആ സ്ലിപ്പ് തുറന്നു നോക്കുമ്പോഴുള്ള വാചകവും, അല്ലെങ്കിൽ വാക്കും, ലാസ്റ്റ് മെമ്പർ പറഞ്ഞിട്ടുള്ള വാചകവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന് എവിടേക്കോ തകരാറുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ആശയവിനിമയത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം, അവ്യക്തത മാറ്റുന്നതിനുള്ള രണ്ട് പരിഹാര മാർഗങ്ങളാണ് ഇനി നിർദ്ദേശിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി സംസാരിക്കുക എന്നതാണ്. ഒന്നാമത്തേത് കൃത്യതയോടെ, വ്യക്തതയോടെ സംസാരിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് അതുപോലെ തന്നെ വളരെ കൃത്യമായും വ്യക്തമായും കേൾക്കുക എന്നതാണ്. ഇങ്ങനെയാകുമ്പോഴാണ് ഏതൊരു വ്യക്തിയിലും, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളിലും, ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായും വ്യക്തമായും പറയുക, സംസാരിക്കുക, കൃത്യമായും വ്യക്തമായും കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവുക, രണ്ടും ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആശയവിനിമയത്തിലെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം. നിത്യജീവിതത്തിൽ ഞാനും നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അറിവുള്ളതായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കടം ചോദിക്കുക, വാങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയില്ലെങ്കിൽ ഏതൊരാളും ചെയ്തു പോകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് കടം വാങ്ങുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു ദിവസം നമ്മൾ പറഞ്ഞിട്ടാണ് കടം വാങ്ങുക, ഇന്ന ദിവസത്തിൽ ഈ സംഖ്യ ഞാൻ തിരിച്ചു നൽകും. ഇവിടെ ഡേറ്റ്, സമയം, കൃത്യമായ ദിവസം, മാസം എന്നിവ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പില്ലാത്ത രീതിയിൽ കടം വാങ്ങുന്ന ആൾ തിരിച്ചേൽപ്പിക്കേണ്ട ആളോട്
പറയണമെന്നുള്ള കാര്യം കമ്മ്യൂണിക്കേഷൻ്റെ പവിത്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു തിങ്കളാഴ്ച തരാം അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച തരാം എന്ന് മാത്രം പറയും. ഒരുപാട് ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ചകളുണ്ട്, ചൊവ്വാഴ്ചകളുണ്ട്. കൃത്യമായിട്ടൊരു സമയം തന്നിട്ടില്ലെങ്കിൽ കടം എന്ന് പറയുന്ന പ്രതിഭാസം വലിയ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്ന സമയം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമില്ലാത്ത രീതിയിൽ ആശയത്തെ കടം വാങ്ങിയ ആള്, കടം വാങ്ങുന്ന ആളും പരസ്പരം ധാരണയിലെത്തിയിട്ട് മാത്രമാണ് ആ പ്രതിഭാസം അവിടെ നടക്കാൻ പാടുള്ളൂ. മേ ബി കടം വാങ്ങിയ ആള് കരുതുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച എന്നായിരിക്കും. കടം കൊടുത്ത ആള് അടുത്ത അഥവാ രണ്ടാമത്തെ തിങ്കളാഴ്ച എന്നായിരിക്കാം. ഇത് രണ്ടും രണ്ടാഴ്ച കൊണ്ട് ആ വ്യക്തി തിരിച്ചു തരാത്തതിന്റെ പേരിൽ വാങ്ങിയ ആള് കൃത്യസമയം ആകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, കൊടുത്ത ആള് കഴിഞ്ഞു പോയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് അവിടെ വലിയൊരു ഗ്യാപ്പ് മാനസികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വഴി ചോദിക്കലാണ്. നിങ്ങൾക്കും എനിക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു സാധ്യതയുള്ളൊരു കാര്യമാണത്. ഒരു വഴിയാത്രക്കാരൻ നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ ചോദിക്കും വഴി. ഈ വഴി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാറുള്ളത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഘടകം എന്താന്ന് വെച്ചാൽ, ചോദിക്കപ്പെടുന്ന ആൾക്ക് ഒരു പക്ഷേ ഒരു കാര്യത്തെക്കുറിച്ചും ധാരണ ഉണ്ടാവില്ല, കേൾക്കുന്ന ആൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ധാരണയും ഉണ്ടാവും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്, ഈ ധാരണയുള്ള ആള് വ്യക്തി തൻ്റെ മനസ്സിൽ കരുതി ആ സ്ഥലത്തിൻ്റെ ചിത്രം കൊണ്ടുവന്ന് അദ്ദേഹം നേരിട്ട് ചിന്തകളെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് യെസ് നെക്സ്റ്റ് നേരെ അങ്ങ് പോയാൽ മതി എന്ന് പറയും. പക്ഷേ അതിനിടയിൽ ജംഗ്ഷൻസ് ഉണ്ടാവും, അതിനിടയിൽ വളവുണ്ടാവും, അതിനിടയിൽ തിരിവുകൾ ഉണ്ടാവും, അതിനിടയിൽ പോക്കറ്റ് റോഡുകൾ വേറെ ഉണ്ടാവും. ഇതൊന്നും ഈ ചിന്തിക്കുന്ന അത് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് വരുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നേരിട്ട് ആ സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന നേരെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. അതോടുകൂടി ഈ യാത്ര പോകുന്ന വ്യക്തിക്ക് ഈ വരുന്ന സ്ഥലങ്ങളിലൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വരും. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തിയ കാര്യങ്ങളോടുകൂടി അല്ലെങ്കിൽ ഏകദേശം കിലോമീറ്ററുകളോടുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക, ആശയവിനിമയം നല്ല രീതിയിൽ നടത്തുക. ഇനി മറ്റൊരു സാഹചര്യത്തെ കുറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പേഴ്സ് ആണ്. എക്സ്പെഷ്യലി നമ്മൾ ഫോൺ നമ്പേഴ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത്, നമ്മൾ ഫോണിലൂടെ ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു സമയം. എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 3 9 5 8 6 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്ന ആൾ ഉദ്ദേശിച്ചുള്ളത് 3 9 എന്നുള്ളത് 999 എന്നായിരിക്കും, അഥവാ 99 95 എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ എഴുതിയെടുക്കുന്ന ആള് 3 9 5 എന്ന് എഴുതിയിട്ടാണ് കാര്യങ്ങൾ പോവുക, കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്പേഴ്സ് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഓരോ അക്കങ്ങളായിട്ട് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഓരോ അക്കങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോഴായിരിക്കും അതിന് വ്യക്തത ലഭിക്കുക, ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് പറഞ്ഞതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ള കടമ്പ. അത് കമ്മ്യൂണിക്കേഷനുള്ള വളരെ മഹത്തായ മാർഗമാക്കി മാറ്റുന്നതിന് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുകയും കൃത്യമായിട്ട് പറയുകയും ക്ലാരിറ്റി കൊണ്ടുവരാനുള്ള ഒരു സന്മനസ്സാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അതിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ പവർ വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ മനസ്സിലാക്കാത്തൊരു പ്രശ്നം മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഡിവൈസ്, ആ ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഏതായിരുന്നാലും എല്ലായിടത്തും അറിയപ്പെടുന്ന നല്ല ആശയങ്ങൾ നല്ല രീതിയിൽ വിനിമയം നടത്താൻ സാധിക്കുന്നവരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.